യു ഡി എഫിനെ വമ്പൻ തോൽവിയിലേക്ക് നയിച്ചതിൻ്റെ പ്രത്യപകാരമായി രമേശ് ചെന്നിത്തല തന്നെ പ്രതിപക്ഷ നേതാവാകും എന്ന ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവാക്കണമെന്നുള്ള നിലപാട് കോൺഗ്രസിലെ ഐ ഗ്രൂപ്പിലെയും എ ഒക്കെ ഒരു വിഭാഗം എം എൽ എ പോലും ഏറ്റവും ഒടുവിൽ മല്ലികാർജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ കേന്ദ്ര നേതാക്കൾ വന്ന അഭിപ്രായം ചോദിച്ചപ്പോൾ സതീശനും പിന്നെ ഒരാൾ മാത്രവുമാണ് സതീശനെ പിന്തുണയ്ക്കാറുണ്ടായിരുന്നത് ബാക്കി പത്തൊൻപത് പേരും രമേശ് ചെന്നിത്തല എന്ന പേരാണ് പറഞ്ഞത് അതാണ് ഗ്രൂപ്പ് മാനേജ്മെൻറ്റ് വി ഡി സതീശനെ ഭേഷായി തേച്ചൊട്ടിച്ചു എന്നർത്ഥം അതായത് വി ഡി സതീശൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരു വന്നാൽ കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നാൽ കോൺഗ്രസിൽ ഇപ്പോഴുള്ള ഗ്രൂപ്പ് രാഷ്ട്രീയത്തിനും ഇപ്പോഴുള്ള ഈ തോന്നിയാസ കളികൾക്കുമൊക്കെ ഒരു അവസാനമാകുമെന്നുള്ള സൂചന കൃത്യമായി ഐ ഗ്രൂപ്പിൻ്റെയും എ ഗ്രൂപ്പിൻ്റെയും മാനേജർമാർ വഴി ഈ എം എൽ എമാരെ അറിയിച്ചു എന്നുള്ളതിൻ്റെ തുടർച്ചയായിട്ടാണ് പി ഡി സതീശനെ ഭംഗിയായി പുറന്തള്ളാനും രമേശ് ചെന്നിത്തല എന്ന പേരിലേക്ക് തന്നെ എത്താനും ഈ എം എൽ എമാരെ പ്രേരിപ്പിച്ചത് ഇവരൊന്നും ഒരു പാഠവും പഠിക്കില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പിക്കാം തലപ്പത്തൊരു മാറ്റവുമില്ലാതെ ഇല്ലാതെ സംഘടനാതലത്തിൽ പുനഃസംഘടന ഉണ്ടാക്കി കഴിഞ്ഞാൽ കോൺഗ്രസ് അങ്ങ് രക്ഷപ്പെട്ടുകളുമെന്നാണ് കേരളത്തിലെ ഈ ഗ്രൂപ്പ് മുതലാളിമാരുടെ പുതിയ കണ്ടുപിടുത്തം അവർ മല്ലികാർജ്ജുൻ ഖാർഗയോടും ടീമിനോടും പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരിക്കട്ടെ മുല്ലപ്പള്ളി അവിടെ തന്നെ ഇരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ മാത്രമാണല്ലോ ആ അച്ചുതണ്ടിന് കൃത്യമായി കരുക്കൽ നീക്കാൻ സാധിക്കുന്നത് അവർക്ക് ഈ പാർട്ടി രക്ഷപ്പെടുക എന്നുള്ളതൊന്നുമില്ല കോൺഗ്രസ്സിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത് രമേശൻ ഇതിലെ കാല് പിടിച്ച് കരഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടിയുടെ മനസ്സലിഞ്ഞു ഗ്രൂപ്പ് വൈരമൊക്കെ മറന്നു കാരണം അവിടെ പ്രശ്നം ഈ രണ്ട് ഗ്രൂപ്പുകളും നിലനിൽക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട വിഷയം പാർട്ടി നന്നാവുക എന്നുള്ളതല്ല അണികളുടെ വികാരം കണക്കിലെടുക്കുക എന്നുള്ളതല്ല കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം ശക്തിപ്പെടുക എന്നുള്ളതല്ല അല്ലെങ്കിൽ കോൺഗ്രസ്സിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ വി ഡി സതീശൻ ഒരു മാറ്റത്തിൻ്റെ അടയാളപ്പെടുത്തലായി അവിടെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരട്ടെ എന്ന് എന്തുകൊണ്ട് ചിന്തിക്കാൻ സാധിക്കുന്നില്ല കെ സുധാകരനെ പോലുള്ള ഒരാൾ അല്ലെങ്കിൽ കെ മുരളീധരനെ പോലുള്ള ഒരാൾ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്ന് സംഘടനാ സംവിധാനത്തെ ശക്തിപ്പെടുത്തട്ടെ എന്ന് എന്തുകൊണ്ട് ചിന്തിക്കാൻ സാധിക്കുന്നില്ല അവിടെയും അതിശക്തമായ ക്യാമ്പയിനിങ് നടത്തി എം എൽ എമാരെ മുഴുവൻ ഗ്രൂപ്പ് താൽപ്പര്യങ്ങളുടെ പേരിൽ സ്വാധീനിച്ച് വി ഡി സതീശനെതിരായി അണിനിരത്താൻ സാധിച്ചത് അതിൻ്റെ പേരിലാണ് എ ഗ്രൂപ്പിലെ അതിശക്തരായിട്ടുള്ള ആളുകൾ പോലും ഷാഫി പറമ്പിലടക്കമുള്ളവർ പോലും രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായ നിലപാടെടുത്തു എന്ന് പറഞ്ഞാൽ ആലോചിച്ചു നോക്കൂ ഇവരൊക്കെ തന്നെയായിരുന്നു സംഘടനയിൽ വലിയ മാറ്റമുണ്ടാകണം യുവത്വത്തിൻ്റെ മുഖം വരണം ഈ പഴയ തലമുറ ഒന്ന് മാറി നിൽക്കട്ടെ നമുക്ക് ഊർജ്ജസ്വലമായി മുന്നോട്ട് പോകാൻ സാധിക്കണമെന്നൊക്കെയുള്ള നിലപാട് മുന്നോട്ട് വെച്ചത് മറുവശത്ത് പിണറായി വിജയൻ ഒഴികെയുള്ള മന്ത്രിമാരൊക്കെ യുവത്വത്തിൻ്റെ പ്രസരിപ്പുമായി എത്തുമ്പോൾ ഘടകകക്ഷികളിൽ ഇപ്പോൾ കൃഷ്ണൻകുട്ടിയെയും ശശീന്ദ്രനെയും മാറ്റി നിർത്തു ബാക്കി സി പി എമ്മിൻ്റെയും സി പി എമ്മിൻ്റെയും മുഖങ്ങളൊക്കെ ഊർജ്ജസ്വലരാണ് പുതുമുഖങ്ങളാണ് നവാഗതർ പലരുമുണ്ട് അങ്ങനെയുള്ളവരൊക്കെ നിൽക്കുമ്പോൾ ഒരാക്രമണോത്സുക പ്രതിപക്ഷ നിരയിൽ നിന്നുണ്ടാകുന്നതിന് നേതൃത്വം നൽകാൻ കഴിവുള്ള ഒരാളെന്നുള്ള നിലയിൽ സതീശനെ അംഗീകരിക്കേണ്ടതായിരുന്നു അവിടെയും ഒരു മാറ്റം വേണ്ടേ ഈ പറഞ്ഞ പഴയ വീഞ്ഞിനെയൊക്കെ എടുത്ത് പുതിയ കുപ്പിക്കകത്ത് നിറച്ച് അങ്ങോട്ട് കൊണ്ടുവെച്ചു കഴിഞ്ഞാൽ ഒരടി അടിക്കുമ്പോൾ അത് പൊട്ടിപ്പോവും ആ വീഞ്ഞിൻ്റെ ദുർഗന്ധം അവിടെയൊക്കെ പരക്കുകയും ചെയ്യും ആ ദുർഗന്ധം കാരണം ഇപ്പോൾ തന്നെ ഇരിക്കാൻ വയ്യ അതിനെ പുതിയ കുപ്പിയിലാക്കിയിട്ട് ഒരു ഗുണവും ഉണ്ടാകില്ല പഠിക്കില്ല ഈ കോൺഗ്രസ്